അന്ന് കേരളത്തിലെ മേജർ പോലീസ് അധികാരികളെല്ലാം പറഞ്ഞതാണ് ഇത് അന്വേഷിച്ചിട്ട് കാര്യമില്ല, ഇത് മുന്നോട്ട് പോവില്ല, ഇതിനകത്ത് യാതൊരു തെളിവില്ല. അപ്പോൾ ഒരു ഫ്രഷ് പരാതി എഴുതി വാങ്ങിച്ചിട്ട് പിണറായി വിജയൻ സി ബി ഐക്ക് വിട്ടു. അതൊരു പൊളിറ്റിക്കൽ മൂവ് ആയിരുന്നു, ഒരു ക്ലവർ പൊളിറ്റിക്കൽ മൂവ്. അത് ചെയ്യാത്ത കോൺഗ്രസ്സുകാരില്ല, ബി ജെ പിക്കാരില്ല, സി പി എംകാരില്ല, എല്ലാവരും അധികാരത്തിലിരിക്കുമ്പോൾ പോലീസിനെ ഉപയോഗിച്ചിട്ട് അത് അന്വേഷണ ഏജൻസിക്ക് വിട്ടു, അന്വേഷണം നടക്കട്ടെ. ഈ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സത്യസന്ധമായിട്ട് പറയുമ്പോൾ നമുക്ക് ശരി ഏത് അന്വേഷണം നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് വേണ്ടേ പറയാൻ. പക്ഷേ ഈ അന്വേഷിക്കുന്ന തോറും ഞാൻ ചീത്തയായി കൊണ്ടുവരിക്കും, ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ടി വിയിൽ വന്നുകൊണ്ടിരിക്കും. അന്വേഷണത്തെ നമുക്ക് ചെറുക്കാനും പറ്റില്ല. ഈ ജാതി പൊളിറ്റിക്സ് പിണറായി വിജയൻ കളിച്ചെങ്കിൽ അതൊരു പൊളിറ്റിക്സാണ്. കോൺഗ്രസും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് പേരുടെ കോൾ ഡാറ്റ റെക്കോർഡ് വന്നു, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. അന്ന് എല്ലാ ചാനലുകളും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഈ കോൾ ഡാറ്റ റെക്കോർഡ്. ടി ജി മോഹൻദാസ് ആരെയൊക്കെ വിളിച്ചു എന്ന് അറിയണമെങ്കിൽ പോലീസ് അധികാരികൾക്കല്ലേ പറ്റുള്ളൂ, അവർ ചോദിച്ചാൽ മാത്രമേ സർവീസ് പ്രൊവൈഡർ ഈ ഡീറ്റെയിൽസ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് കിട്ടിയത് ആഭ്യന്തരവകുപ്പിനാണ്. ആഭ്യന്തരവകുപ്പ് അന്ന് കോൺഗ്രസിൻ്റെ കയ്യിലാണ്. എൻ്റെ ഓർമ്മയിൽ രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. രമേശ് ചെന്നിത്തലയുടെ പേര് കോൾ ഡാറ്റ റെക്കോർഡിൽ വന്നിട്ടുണ്ടോ? ഇല്ല. സി ഡി ആറിൽ എല്ലാവരുടെയും പേര് വന്നു, ബെന്നി ബെഹനാൻ്റെ വന്നു, ഐ ബി ഇടിൻ്റെ വന്നു, വിഷ്ണുനാഥിൻ്റെ വന്നു, നൂറുകണക്കിന് കോളുകളൊക്കെ. എന്താ രമേശ് ചെന്നിത്തലയുടെ ഒറ്റ കോള് പോലും വരാഞ്ഞത്? അദ്ദേഹം ആഭ്യന്തരമന്ത്രി എന്നാണ് എൻ്റെ ഓർമ്മ. തിരുവഞ്ചൂരല്ല, അപ്പോഴത്തേക്ക് തിരുവഞ്ചൂർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. എനിവേ, എൻ്റെ ഓർമ്മ വെച്ച് ഞാൻ പറയുകയാണ്, ഈ ആഭ്യന്തരമന്ത്രിയുടെ പേര് മാത്രം ഇതിൽ വരുന്നില്ല, ബാക്കിയെല്ലാം വരുന്നു. പോലീസിന് മാത്രം കിട്ടുന്ന റെക്കോർഡാണ്, അത് ചാനലുകൾക്ക് കിട്ടുന്നു. ന്യായമായിട്ടും ആഭ്യന്തരവകുപ്പിൽ നിന്ന് ചാനലുകൾക്ക് ഇത് കിട്ടിയെന്ന് വേണ്ട വിചാരിക്കാൻ. അങ്ങനെയാണ് ഞാൻ അന്നും മനസ്സിലാക്കിയത്. എനിക്ക് ഈ കോൾ ഡാറ്റ റെക്കോർഡുകൾ ഇങ്ങനെ ചാനലിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ സംശയമുണ്ടായി. ഞാനൊരു പത്രപ്രവർത്തകനോട് ചോദിച്ചു, അയാൾ പറഞ്ഞു, അല്ല സർക്കാരിൽ നിന്നാണെന്നേ ഞങ്ങൾക്ക് ഇത് തരുന്നത്, ഡെയിലി തരുന്നു, കുറേശ്ശെ കുറേശ്ശെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡെയിലി പൊലിപ്പിക്കാനായിട്ട്. അപ്പോൾ കോൺഗ്രസ്സുകാർ അതിലൊരു ഒരു ഒരു താല്പര്യം അവർക്കുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത്രയധികം ഉമ്മൻചാണ്ടി ഒരു ഒരു ചീത്ത പേരിൽ ചെന്ന് കലാശിക്കും എന്ന് അവരെ വിചാരിച്ച് കാണുന്നില്ല. ഒന്ന് മുഖ്യമന്ത്രി മാറിയിട്ട് എനിക്കാവാമെന്നേ വിചാരിച്ച് കാണുള്ളൂ. പക്ഷേ ചില പ്രവൃത്തിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതങ്ങോട്ട് ഓവർ ഷൂട്ട് ചെയ്യുമല്ലോ, നമ്മൾ പോലും വിചാരിക്കാത്ത തലത്തിലേക്ക് അതങ്ങ് പോകും. അങ്ങനെ കൈവിട്ടു പോയ ഒരു കേസാണിത്. കേസിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അവരിപ്പോൾ 18-ാം തീയതി വലിയ സെക്രട്ടേറിയറ്റ് വളയാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. എന്തിനാണ്, എന്തന്വേഷിക്കണമെന്നാണ്? ഗൂഢാലോചന അന്വേഷിക്കണം. എന്തിൻ്റെ ഗൂഢാലോചന? ഈ 22 പേജുള്ള കേസും 18 പേജുള്ള കാര്യവും ഒന്നും സി ബി ഐ പരിശോധിച്ചിട്ടില്ല. സി ബി ഐ പറയുന്നത് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കംപ്ലയിൻറ്റിൻ്റെ ഞങ്ങൾക്ക് 4 പേജുള്ളൊരു കത്താണ് തന്നത്. അതിൻ്റെ അതിനകത്ത് ഈ പറഞ്ഞ പേരുകളുമില്ല, ഒന്നുമില്ല. അവരുടെ ടീം സോളാറിൽ നടന്ന കുറേ കള്ളത്തരങ്ങളെ പറ്റി, ബിജു രാധാകൃഷ്ണനെ പറ്റിയൊക്കെയാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. വേറെ ഒന്നും അതിനകത്തില്ല. ഈ കത്തുകളൊന്നും വിശ്വസിക്കാനും നിർവാഹമില്ല. കാരണം ഇത് ഫേക്കാണോ ഒറിജിനലാണോ ആർക്കറിയാം? കംപ്ലയിനൻ്റിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കംപ്ലയിനൻ്റ് പറഞ്ഞ ഒരു കാര്യവും, തോമസ് കുരുവിളയ്ക്ക് 1 കോടി രൂപ കൊടുത്തു, അത് ഡൽഹിയിൽ വെച്ച് കൊടുത്തു, ഇന്ന ഹോട്ടലിൽ താമസിച്ചു, ആ ഹോട്ടലിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ ദിവസം അവർ താമസിച്ചിട്ടില്ല, പണ്ടെങ്ങോ വന്നിരുന്നു, അതിൻ്റെ റെക്കോർഡ് ഹോട്ടലുകാരുടെയിലുണ്ട്. ഡ്രൈവറുടെ പേര് പറഞ്ഞു, ആ ഡ്രൈവറെ വിളിച്ച് ചോദ്യം ചെയ്തു. അയാൾ പറഞ്ഞു, ഈ സ്ത്രീയെ, ഈ മാഡത്തെ എനിക്കറിയാം, പക്ഷേ ആ പറഞ്ഞ മാസത്തിൽ പോലും ഞാൻ ഇവരെയും കൊണ്ട് കേരള ഹൗസിലൊന്നും പോയിട്ടില്ല. ഒരു രീതിയിലും എങ്ങും എത്താതെ പോയി കംപ്ലയിൻറ്റിൻ്റെ കംപ്ലയിൻറ്റ്. പിന്നെ ഏഷ്യാനെറ്റിന് 50 ലക്ഷം കൊടുത്താണോ ഏഷ്യാനെറ്റ് വാങ്ങിച്ചത്? ഇതൊന്നും സി ബി ഐയുടെ വിഷയമല്ല, വാസ്തവത്തിൽ നാട്ടുകാരുടെ വിഷയം പോലുമല്ല. ഒരു ചാനൽ അവർക്ക് വിലപ്പെട്ടത് എന്ന് തോന്നുന്ന രേഖ, ആ രേഖ സത്യമോ എന്നുണയോ ആയിക്കോട്ടെ, അല്ല വാങ്ങുന്നു തന്നെ വിചാരിച്ചുള്ളൂ, അത് തെറ്റെന്താ? നമുക്ക് എങ്ങനെ അത് തെറ്റെന്ന് പറയാം? ഏഷ്യാനെറ്റ് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, അവർക്ക് ഒരു കത്ത് നന്ദകുമാറിനേലുണ്ട്, അത് അവർക്ക് വേണമെന്ന് തോന്നി. ഇറ്റ് ഈസ് എ പ്രൈസ്ലെസ് പൊസിഷൻ. കേരളത്തിൽ ഞങ്ങൾ വലിയൊരു ഇടിമുഴക്കം സൃഷ്ടിക്കാൻ പോവുകയാണ്, അതിന് പറ്റിയ കത്താണെന്ന് തോന്നിയിട്ട് 50 ലക്ഷം രൂപ അവർ കൊടുത്തെങ്കിൽ നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ പൈസ ചിലവാക്കാം. അതിൽ കറപ്ഷൻ, പബ്ലിക് മണി അല്ലല്ലോ ഇതെടുത്ത് കൊടുത്തത്, ഏഷ്യാനെറ്റ് മാനേജ്മെൻറ്റിൻ്റെ പോക്കറ്റിലെ കാശല്ലേ, അതിൽ ബാക്കിയുള്ളവർക്ക് എന്ത് പറയാൻ പറ്റും?
അപ്പോൾ ഇതൊന്നും ഒരു കേസല്ല. നമുക്ക് വെറുതെ ഈ പരദൂഷണം പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് സബ്സ്റ്റൻസ് ഇല്ല.